നമസ്കാരം. ഹൈറിച്ച് ഉടമ ശ്രീന പ്രതാപൻ അറസ്റ്റിലേക്ക്. പോലീസ് നീക്കം തടയാനും അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാനും ശ്രീന പ്രതാപൻ മുൻകൂർ ജാമ്യത്തിനും ശ്രമിക്കുന്നുണ്ട്. ഈ മാസം 23 മുതൽ കോടതികൾ ക്രിസ്മസ് അവധിയിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ ശ്രീനയ്ക്ക് ജാമ്യം ഉടൻ കിട്ടാനുള്ള സാധ്യതയില്ല. അറസ്റ്റ് നടപടികൾക്ക് വഴങ്ങേണ്ടതായി വരും. ഹൈറിച്ച് ഉടമകളിൽ ഒരാളായ ശ്രീനയുടെ പേരിൽ മൂടിവെച്ച ബാങ്ക് അക്കൗണ്ടും ഇൻകം ടാക്സ് സംഘം കണ്ടെത്തി എന്നാണ് അറിയാനാവുന്നത്. തൃശൂർ എംഒ റോഡിലെ കത്തോലിക് സിറിയൻ ബാങ്കിലാണ് ഈ അക്കൗണ്ട് ഉള്ളത്. ഈ അക്കൗണ്ടിലേക്ക് അനധികൃതമായി പണം സ്വീകരിച്ചിരുന്നു. കമ്പനി അക്കൗണ്ടിലേക്ക് എത്തേണ്ട നിക്ഷേപവും വരുമാനവും ഒളിപ്പിക്കാനും ഇടാനും ഉപയോഗിച്ച ബാങ്ക് അക്കൗണ്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഹൈറിച്ച് ഉടമ ശ്രീനയുടെ ഈ രഹസ്യ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ നടപടി തുടങ്ങി. അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കുന്നത് തടഞ്ഞുകൊണ്ട് കേരള പോലീസ് അടിയന്തര നിർദ്ദേശം നൽകിയെന്നും അറിയുന്നു. ഇത്തരത്തിൽ നിക്ഷേപകരുടെ പണം മറ്റെവിടെയൊക്കെ വകമാറ്റി ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമല്ല. ഹൈറിച്ച് തട്ടിപ്പും സാമ്പത്തിക ക്രമക്കേടും നടത്തിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹൈറിച്ചിന്റെ MD ജയിലിലാണ്. ഹൈറിച്ചിനെതിരെ പ്രചരണം നടത്തുന്നവർക്ക് വധഭീഷണി നൽകാനും സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കാനും തൃശൂർ കേന്ദ്രമായി ഒരു സംഘം തന്നെ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർ ഹൈറിച്ചിന്റെ ഗുണ്ടാ സംഘം എന്നാണ് പോലീസിന്റെ നിരീക്ഷണം. ഹൈറിച്ചിനെതിരായി റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകരെ അടക്കം ഇത്തരം ആളുകൾ ആക്ഷേപിക്കുന്നതിനെതിരെ പോലീസിൽ പരാതികളുണ്ട്. സ്ത്രീത്വത്തെ അപമാനിച്ചതിനും പരാതികൾ ഹൈറിച്ച് അധികൃതർക്കും ഏജന്റുമാർക്കും എതിരെയുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഹൈറിച്ചിനെ അനുകൂലിച്ച് പോസ്റ്റ് ചെയ്യാൻ ഒരു സംഘം തന്നെ എത്തിയിട്ടുണ്ട്. ഇതിൽ ഹൈറിച്ച് ഉടമകളെ കൂടി ഉൾപ്പെടുത്തി അടുത്ത ദിവസം തന്നെ വ്യാപകമായ പരാതി നൽകാനാണ് തട്ടിപ്പിനിരയായവരുടെയും ഇവർക്കെതിരെ പ്രതികരിച്ചവരുടെയും തീരുമാനം. ഹൈറിച്ചിനെതിരെ പ്രതികരിക്കുന്നവരെ കണ്ടെത്തി പണി കൊടുക്കാൻ എറണാകുളം മട്ടാഞ്ചേരി കേന്ദ്രീകരിച്ചിട്ടുള്ള ക്വട്ടേഷൻ സംഘങ്ങളുമായി ഹൈറിച്ചിൽ ചിലർ സംസാരിച്ചതായും വിവരമുണ്ട്. കൂടാതെ വിയൂർ ജയിലിൽ വെച്ച് ചിലരുമായി ഇക്കാര്യം സംസാരിച്ചതായും വാർഡന്മാർ ഇടപെട്ടതോടെ വാടാനപ്പള്ളിയിൽ നിന്നും എത്തിയ സംഘം മടങ്ങിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. എന്തു തന്നെയായാലും ഹൈറിച്ച് എന്ന മാർക്കറ്റിംഗ് കമ്പനി മുങ്ങിക്കഴിഞ്ഞു. നിക്ഷേപിച്ചവരുടെ പണവും പോയി. അതിനിടയിൽ ഹൈറിച്ചിനെ കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുൻ MLA അനിൽ അക്കരയും CBIക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇടപാടുകാർക്ക് മുന്നിൽ ചോദ്യചിഹ്നമായി ഹൈറിച്ച് സംസ്ഥാനത്തിനകത്തും പുറത്തുമായി ഉള്ളവർക്ക് ലഭിക്കാനുള്ളത് കോടികളാണ്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയായ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ നിക്ഷേപകരിൽ നിന്ന് തട്ടിയത് 25,000 കോടി രൂപയിലേറെയാണ്. തൃശൂർ ആറാട്ടുപുഴയിലെ നെരുവിശ്ശേരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ആകർഷകമായ വാഗ്ദാനങ്ങളിൽ വീണത് ലക്ഷക്കണക്കിന് പേരാണ്. ഇവിടെ നിക്ഷേപം നടത്തിയവർ ഏറെ. അതിനാൽ തന്നെ ഇവർക്ക് കോടികൾ തിരികെ ലഭിക്കാനുമുണ്ട്. കമ്പനി പൂട്ടിയതോടെ നിക്ഷേപകർ നെട്ടോട്ടത്തിലാണ്. പലയിടത്തും ഇടപാടുകാർ പരാതിയുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. കൂടുതൽ പേർ അടുത്ത ദിവസങ്ങളിൽ രേഖാമൂലം അതത് പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകും എന്നാണ് അറിയാനാവുന്നത്. 750 രൂപയോ 10,000 രൂപയോ നിക്ഷേപിച്ച് അംഗത്വമെടുക്കുന്നവർക്ക് വർദ്ധിച്ച ലാഭവിഹിതം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് കമ്പനി നിക്ഷേപകരെ ആകർഷിച്ചത്. തുടർന്ന് പുതിയ അംഗങ്ങളാകാൻ ആഗ്രഹിക്കുന്നവരെ കണ്ടെത്തി ഇവർക്ക് സ്പോൺസർ ചെയ്യാം. പുതിയ അംഗം ചേരുന്നതോടെ 200 രൂപ ഉടൻ ആദ്യ അംഗത്തിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും. തുടർന്ന് കൂടുതൽ അംഗങ്ങൾ ശൃംഖലയിൽ കണ്ണിച്ചേരുമ്പോൾ ഓരോ തലങ്ങളിലും ലാഭമെത്തും. വർഷത്തിൽ 1,26,00,000 രൂപ വരെ പരമാവധി വരുമാനം ലഭിക്കും എന്നാണ് വാഗ്ദാനം. കമ്പനിയുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ ലഭിക്കുന്ന ലാഭം 18 ലെവലിൽ വീതം വയ്ക്കുന്നതിലൂടെ വൻതുകയും വാഗ്ദാനം ചെയ്യുന്നു. കമ്പനിയിൽ കൂടുതൽ ആളുകളെ ചേർത്ത് മികച്ച ബിസിനസ് ചെയ്യുന്നവർക്ക് ഇൻസെന്റീവും പറയുന്നുണ്ട്. കുമരകത്തേക്കുള്ള വിനോദയാത്ര മുതൽ 100 കോടിയുടെ എസ്റ്റേറ്റ് വരെ 18 ആകർഷക വാഗ്ദാനങ്ങളാണ് ഇതിലുള്ളത്. ഇങ്ങനെയുള്ള ബിസിനസ് രീതി ബഡ്സ് നിയമങ്ങളുടെ ലംഘനമാണ് എന്നായിരുന്നു കോടതിയിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. അനധികൃതമായി നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നത് തടയുന്ന ബഡ്സ് ആക്ട് പ്രകാരമാണ് തൃശൂർ ജില്ലാ കളക്ടർ നടപടി ആരംഭിച്ചത്. റിസർവ് ബാങ്കിന്റെ നിയമപ്രകാരം ഹൈറിച്ച് ഓൺലൈൻ കമ്പനിക്ക് നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ നിയമപ്രകാരം കഴിയില്ല. സാമ്പത്തിക തട്ടിപ്പിൽ വയനാട്, പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലും കമ്പനിക്കെതിരെ കേസുകളുണ്ട്. നികുതി വെട്ടിപ്പ് പിടികൂടിയതിനു പിന്നാലെ നിരവധി പരാതികളും ഉയരുകയാണ്. കമ്പനിക്കെതിരെ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പിനും കേസുണ്ട്. എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ വർഷമാണ് കേസെടുത്തത്. അതേസമയം സിനിമാ താരങ്ങളുടെ പേര് വെച്ചും കമ്പനി തട്ടിപ്പ് നടത്തിയതായി വിവരങ്ങൾ പുറത്തുവരുന്നു. അതേക്കുറിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.